ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യലാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, കുട്ടികൾ ടീനേജിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെയും ഏറ്റവും പ്രോബ്ലം ആയിട്ടുള്ള ഒന്നാണ് ഫേസിലുണ്ടാകുന്ന പിമ്പിൾസ്. ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് മറച്ചു പിടിക്കുക, ഹൈഡ് തന്നെ അതെല്ലാം മറച്ചു പിടിക്കുക, ഇതൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ഹാക്കാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ ബ്യൂട്ടി ബ്ലോഗർ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഓൺ ഓഫ് ചെയ്യുക. എന്റെ എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എന്റെ മുഖത്ത് കുരുക്കൾ അധികം വരുത്തില്ലായിരുന്നേ. കുറേ കുറേ പ്രായം നമുക്ക് ആകുന്തോറും നമ്മുടെ ഫേസിലുണ്ടാകുന്ന അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് കാരണം ചില കുട്ടികൾക്കാണെങ്കിൽ ഈ പീരിയഡ്സിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണത്തിന്റെ രീതി അനുസരിച്ചൊക്കെ പേരിൽ പിമ്പിൾസ് ഉണ്ടാവാം പെൺകുട്ടികൾക്ക്. അപ്പൊ ഈ അവർക്കൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നു, ഇതൊരു പ്രോബ്ലം ആയിട്ട് തന്നെ ഫേസിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കല് എന്റെ മുഖത്ത് നോക്കിയാലറിയാം ഒന്ന് രണ്ട് പിമ്പിൾസ് വന്നതിന്റെ കറുത്ത പാടുകളുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് വെച്ചാല് പോയി ഫേസില് ഒന്ന് രണ്ട് കുരുക്കളൊക്കെ വരുമ്പോ ഞാനിങ്ങനെ ഈ നെയിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഉള്ളിലറിയാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്സ് ഒക്കെ വരും, പ്രോബ്ലംസ് ആവും, വൃത്തികേടാവും എന്നൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ ആണെങ്കിലും നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ തൊടാതിരിക്കുക എത്ര വന്നാലും. ഞാൻ ചെറുപ്പത്തിലൊക്കെ വരുമ്പോ ഒന്ന് രണ്ടെണ്ണമൊക്കെ വരുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ, ചെറിയ ചൂടുവെള്ളം എന്നിട്ട് ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളത്തിനകത്തോട്ട് കോട്ടൺ ബഡ് മുക്കിയിട്ട്, കോട്ടൺ ബഡല്ല കോട്ടൺ ഇങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അമക്കി പിടിച്ച് അതിനെ ഒന്ന് ഇങ്ങനെ എന്താ വെച്ചാൽ ഒട്ടിയെടുക്കുമായിരുന്നു, ഒട്ടിച്ചെടുക്കുമായിരുന്നു, പറ്റിച്ചെടുക്കുന്നു പറയത്തില്ല, അതുപോലെ ഇങ്ങനെ അങ്ങ് ഇതാവുമായിരുന്നു. പിന്നെ കുറെ നാളിന് ശേഷം അതൊക്കെ മടിയായിട്ട് പിമ്പിൾസ് വരുമ്പം ഇങ്ങനെ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്യുക, പൊട്ടിക്കുക, അതൊരു പാടായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കുറേ നോർത്ത് ഇന്ത്യൻസ് വലിയ വലിയ ബ്ലോഗേഴ്സ്, ബ്യൂട്ടി ബ്ലോഗേഴ്സ് ചെയ്യുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു. നമ്മുടെ ഈ ആക്നെ പിമ്പിൾ പാച്ച് ഇതൊന്ന് അർബൻ യോഗിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഈ രീതിയിലാണ്, ഇതിന്റെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതേ രീതിയിൽ വരുന്നുണ്ട്, രണ്ട് ഇതുപോലത്തെ രണ്ട് ഷീറ്റുകളാണ്. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്ത് പറയുന്നുണ്ട് ചെറുത് മുതൽ വലിയ വലിയ ടൈപ്പിലുള്ള ഡോട്ട്സ് ആണ് വരുന്നത്, മൊത്തം 72 ഡോട്ട്സ് ആണുള്ളത്. ഇതിനകത്ത് 24 പീസ് പിന്നെ 48 പീസ് എന്ന് വെച്ചാൽ ചെറുത് വലുതും എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, ചെറിയ നമുക്ക് കാണത്തില്ല. പിമ്പിൾ ഹാക്കായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന്, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ പിമ്പിളിന്റെ ഭാഗത്ത് ഇത് ആദ്യമേ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് മേക്കപ്പ് ചെയ്യാം. അപ്പൊ ഈ കറുത്ത പാടുകൾ കാണത്തില്ല. അതുപോലെ ചില കുട്ടികൾ, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ മകൾക്കാണെങ്കിൽ ഈ ചെറിയ ഒരു മറുഗ് ഉണ്ടായിരുന്നു, ആ മറുഗിനെ ഒന്ന് മറയ്ക്കാനായിട്ട് കുറേ അവർക്ക് എന്തോ ഒരു ഫീൽ, അത് കാണുമ്പോൾ ഒരു ഫീല്. പക്ഷെ അപ്പൊ ആ ഒരുവർക്കും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതൊരു ഡോട്ട് ആണ്, ജസ്റ്റ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത ഡോട്ട് കാണിച്ചു തരാവേ. അതുണ്ട് പിമ്പിളിനെ ഞാൻ ഓപ്പൺ ചെയ്ത ഒരു ഇതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയത് വളരെ കണ്ടോ. ഇപ്പൊ കണ്ട ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ, ഇതുപോലത്തെ ഡോട്ടാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ചെറുത് മുതൽ വലുത് വരെയും ഉണ്ട് നമുക്ക് കേട്ടോ. ഇതിന്റെ ചെറിയ ഒരു സാധനം നമ്മുടെ ഇതിലേക്ക് ഇപ്പൊ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് കാണിക്കുന്നുള്ള നമ്മുടെ ഈ ഒരു ഭാഗം ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ അവിടെ ഇങ്ങനെ കിട്ടുകഴിഞ്ഞാണ്ട് അറിയത്തേ ഇല്ല, നമ്മുടെ ആ പാഡ് കാണാനേ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നറിയോ, മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനത്തെ പാടുള്ളവർക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച ശേഷം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാന്നാണ്. രണ്ടെന്ന് പറയുന്നത് പിമ്പിൾസ് വരുമ്പോൾ തന്നെ ഈ ഒരു ഡോട്ട് എടുത്ത് അതിലോട്ട് വെച്ചു കൊടുത്ത് ഒറ്റ രാത്രിയും കൊണ്ട് നമുക്കിത് അതിനെ ചുക്കി അതിനകത്തുണ്ടാവുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ടാവില്ല, നമ്മുടെ പിമ്പിൾസിനകത്തുള്ള ഫ്ലൂയിഡിനെ വലിച്ചെടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ടാകുന്ന ഈ പിമ്പിൾസിനെ ഒറ്റ രാത്രിയും കൊണ്ട് തന്നെ ഇത് മായ്ച്ചു കളയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഹൈഡ്രോകൊളോയിഡ് നകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ്.
അപ്പൊ ഇത് നമ്മുടെ പിമ്പിൾസിനകത്തുള്ള ഫ്ലൂയിഡിനെ വലിച്ചെടുക്കാൻ സഹായിക്കും. ഇതിന് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഈ ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് ഞാൻ പറഞ്ഞ ആർക്കും പരീക്ഷ നോക്കേണ്ട ഒരു കാര്യമില്ല. തീർച്ചയായും നിങ്ങൾ കണ്ണു അടച്ച് വിശ്വസിക്കുക, ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, വീണ്ടും ഞാൻ ഇത് വാങ്ങിക്കുമെന്ന് ഉറപ്പുവെച്ചേക്കുകയാണ്. അപ്പൊ പിമ്പിൾസ് വരുന്നവര് പേടിക്കണല്ല, ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. പിമ്പിൾസ് വരുമ്പോൾ തന്നെ ഇതൊരു ഒരെണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞാല് അതിനെ ഒട്ടിപ്പോകാനും ഒറ്റ രാത്രി കൊണ്ട് അതിനെ അതിന്റെ ഫ്ലൂയിഡിനെ ഇറക്കി കളച്ച് നമ്മൾ മറ്റു തന്നെ മുഖത്തൊക്കെ ആയാൽ സ്പ്രെഡ് ആവും, പിന്നെ കുറെ ഉണ്ടാവും. അങ്ങനെയൊന്നും വരാതിരിക്കാൻ ഏറ്റവും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണിത്. പിന്നെ അതുപോലെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാം. രണ്ടും തന്നെ കുളിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ മോയ്സ്ചറൈസ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്തതിന് മുമ്പ് നമ്മൾ ഒരു ക്രീമും ഫേസ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം വന്നിട്ട് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും മാത്രമേ ഈ മോയ്സ്ചറൈസ് ക്രീം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവൂ. അത് അതിന് മുമ്പായിട്ട് ചെയ്യാം. കാരണം അപ്പം അത് ചെയ്തതിന് ശേഷം അപ്പൊ ഫോൾസ് അങ്ങ് ഫില്ലാവും, പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്കെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ മറ്റു ക്രീമോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കണം ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, പക്ക റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ജെന്യൂൻ ആയിട്ട് എന്റെ എക്സ്പീരിയൻസോട് പറയുന്നതാണ്. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇനിയും പിമ്പിൾസ് വന്നാൽ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല, ഇത് ജസ്റ്റ് വാങ്ങിച്ച് ഒട്ടിച്ചു വെക്കുക. അപ്പൊ നിങ്ങളെല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.